സഹനത്തിൻ്റെ നീർക്കയത്തിൽ മുങ്ങിത്താഴുമ്പോഴും പുഞ്ചിരിയോടുകൂടെ അതൊക്കെ ഏറ്റെടുക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തോട്ടത്തിലെ മനോഹരമായിട്ടുള്ള പുഷ്പം പോലെ ചിലപ്പോൾ സഹനത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ പരിമളം പരത്തുന്ന ചില ജീവിതങ്ങൾ നോക്കിയാൽ, പരാതികളില്ലാതെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയിലേക്കുള്ള ചുവടുകൾ വെക്കുന്നത്. ഈ സഹനം ചിലപ്പോഴൊക്കെ ദൈവം അനുവദിച്ചു തരുമ്പോൾ ആ സഹനത്തെ നെഞ്ചോട് ചേർക്കാം. ചിലപ്പോൾ രോഗങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കാം, അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കെൽപ്പുണ്ടെങ്കിൽ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു അപ്പച്ചൻ തൻ്റെ അനുഭവം പറയുന്നത്. വിദേശത്തായിരുന്നു, രണ്ട് മക്കൾ ഇപ്പോൾ വിദേശത്താണ്, ഇപ്പൊ നാട്ടിലാണ് അപ്പച്ചൻ. പക്ഷേ ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുകയാണ്. അപ്പച്ചൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അമ്മച്ചിക്ക് ബി പി കൂടുന്നു, ശരീരത്തിൽ നീരാകുന്നു, അമ്മച്ചിയും ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പതിവുകൾ അവർ തെറ്റിക്കുന്നില്ല. ദേവാലയത്തിൽ നിന്നും ഒരു പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടുകൂടി രണ്ടുപേരും യാത്ര ചെയ്യുന്നുണ്ട്. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ആ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് അവർ ശക്തി ആർജിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ തേടിയുള്ള യാത്രയല്ല നമ്മുടെ ജീവിതം, മറിച്ച് ദൈവം നൽകുന്ന, ദൈവം അനുവദിക്കുന്ന ഈ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഹൃദയത്തെ ഒരുക്കലാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാകേണ്ടത്. അതിനോട് ഞാൻ താതാത്മ്യപ്പെടാനുള്ള ഒരു മനസ്സാണ് നമ്മുടെ ജീവിതത്തെ മനോഹരാക്കേണ്ടത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഒരു കാര്യം പറയാൻ പോവുകയാണ്, സഹനങ്ങളെ മുത്തായി കരുതിക്കൊണ്ട് ഹൃദയത്തിൽ നീ ഏറ്റെടുക്കുക. അവിടെയാണ് നിന്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ആരാണ് വിജയിച്ചവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹനത്തെ ആത്മാർത്ഥതയോടും നേരോടും കൂടെ നേരിടാനുള്ള ചങ്കുറപ്പുള്ളവരാണ് ഈ ലോകത്തിലെ വിജയികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കണം. നമ്മൾ അത്ഭുതങ്ങൾ തേടിയല്ല യാത്ര ചെയ്യേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വേദനകളില്, നൊമ്പരങ്ങളില്, അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് അതിനുള്ളൊരു ഹൃദയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നോക്കി, ഇന്നത്തെ സുവിശേഷത്തിലെ പ്രാർത്ഥനയുടെ അനിവാര്യതയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അവന് വിശക്കുന്നുണ്ടായിരുന്നു, അത്തിമരം തളിരിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇലകളല്ലാതെ ഫലങ്ങളൊന്നും കാണുന്നില്ല. അത്തിമരത്തെ ശപിക്കുകയാണ്, അത്തിമരം ഉണങ്ങിപ്പോകുന്നുണ്ട്. ശിഷ്യന്മാര് ചോദിക്കുന്നത് എങ്ങനെ സംഭവിച്ചു? അപ്പൊ ഈശോ പറയുന്നുണ്ട്, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത് ഫലിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശോയോട് കുറേയും കൂടി സ്നേഹത്തിലായിരിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളിടത്താണ് വിശ്വാസം വളരുകയുള്ളു. അതുകൊണ്ട് ഈ സ്നേഹവും വിശ്വാസവും പരസ്പര പൂരകങ്ങളാണ്. അത്ഭുതങ്ങൾ തേടിയല്ല നമ്മൾ യാത്ര ചെയ്യേണ്ടത്, മറിച്ച് ദൈവം നൽകുന്ന സഹനങ്ങളെ നെഞ്ചോടി ചേർത്ത് മുത്തായി കരുതിക്കൊണ്ട് നാളേക്ക് നമുക്ക് ദൈവം നൽകിയ നിധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപകൾ ഉണ്ടാവുകയുള്ളു. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയുടെ പക്കലേക്ക് ചേർന്ന് നിൽക്കാം, സ്നേഹവും വിശ്വാസത്തിലും വളരാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്കിടയിൽ സങ്കടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. പക്ഷേ ആ സങ്കടങ്ങൾ അവർ ഒളിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സഹനങ്ങളിലൂടെ അവർ ശക്തി ആർജിക്കുന്നുണ്ട് നാളേക്ക് വേണ്ടി. അവർ കരുത്ത് ആർജിക്കുന്നത് അവരുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സഹനങ്ങളെ ഭാരങ്ങളായിട്ട് കരുതരുത്. ദൈവം നൽകുന്ന ദാനങ്ങളാണ് സഹനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.